ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ നക്ഷത്ര പൊരുത്തങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പലർക്കും ഈ പൊരുത്തങ്ങളിൽ ഇന്ന നാളി ചേരുമോ ഇന്ന നാളി ചേരുമോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്കെല്ലാം താഴെയുണ്ട്. ഇതിനെല്ലാം നമുക്ക് കമൻറ്റുകൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നത് പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ. അതുകൊണ്ട് അതെല്ലാത്തിനും നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമസപ്തമ പൊരുത്തം, ഈ പൊരുത്തം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഈ സമസപ്തമ പൊരുത്തം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അറിയേണ്ടവർക്ക് ഈ പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ പല പൊരുത്തങ്ങളില്ലെങ്കിലും ചേർക്കാൻ കഴിയും എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഈ ഗണം ഒന്നാണെങ്കിൽ ഗുണം പത്തെന്നൊക്കെ പറയും. എന്നാൽ ഈ ഗുണപൊരുത്തത്തെക്കാൾ വെച്ച് നിൽക്കുന്ന യോഗമാണ് സമസപ്തമ യോഗത്തിനുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. സമസപ്തമം ഉണ്ടെങ്കിൽ പൂർവ്വജന്മത്തിലും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുക. ജ്യോതിഷത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു പൊരുത്തമാണ് സമസപ്തമ യോഗം. വിവാഹ പൊരുത്ത വിഷയങ്ങളിൽ സാധാരണ രീതിയിൽ ഈ സമസപ്തമ പൊരുത്തത്തെക്കുറിച്ച് വളരെയധികം കേൾക്കാൻ സാധ്യത കുറവാണ് എല്ലാവരും. എന്നാൽ സമസപ്തമുള്ള ദമ്പതികൾ, അതായത് സ്ത്രീ ജനിച്ച രാശിയുടെ ഏഴാമത്തെ രാശി ജനിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ പുരുഷൻ ജനിക്കുന്ന രാശിയുടെ ഏഴാമത്തെ രാശി ജനിച്ച സ്ത്രീ, ഇതിനെയാണ് സമസപ്തമ യോഗം എന്ന് പറയുക. സമസപ്തമ എന്ന ഗുണമുള്ളവർ തമ്മിൽ മനസ്സുകൾക്ക് നല്ല പൊരുത്തമായിരിക്കും എന്നാണ് അനുഭവങ്ങൾ പറയുക. രണ്ട് രാശികൾ തമ്മിലുള്ള ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകും സമസപ്തമ യോഗമുള്ളവർക്ക്. ഈ ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ചൊവ്വാദോഷം പോലുള്ള വളരെ കഠിനമായ ദോഷങ്ങളെപ്പോലും സമസപ്തമ യോഗം ഇല്ലാതാക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്ന് കണ്ടാൽ ആ ജാതക വിഭാഗത്തിനായി ചേർക്കുമ്പോൾ സമസപ്തമ യോഗം ഉണ്ടെങ്കിൽ പോലും ഇത് ചൊവ്വാദോഷം തന്നെ ഉള്ള ജാതകം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അഭിപ്രായം. അതുപോലെ തന്നെ ഈ രജ്ജു, വേദം ഇങ്ങനെയുള്ള ദോഷങ്ങൾ, കടുത്ത ദോഷങ്ങൾ പോലും ഇല്ലാതാക്കാൻ ഈ സമസപ്തമ യോഗത്തിന് കഴിയും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മറ്റേത് യോഗത്തിനേക്കാൾ ഉയർത്തി നിൽക്കുന്നതായ ഒരു സവിശേഷ യോഗമാണ് ഈ സമസപ്തമ യോഗം എന്ന് പറയുന്നത്. സമസപ്തമ എന്നാൽ ഇരുവർക്കും തുല്യമായി ഏഴ് എന്ന അവസ്ഥ വരുന്നതാണ്. സ്ത്രീ ജനിച്ച കൂറിൻ്റെ ഏഴാം രാശി പുരുഷൻ്റെ ജന്മക്കൂറാകുന്ന അവസ്ഥയാണ് സമസപ്തമം. സ്ത്രീയുടെ ജന്മക്കൂറിൽ നിന്ന് ഏഴാം രാശിയാണ് പുരുഷൻ്റേതെങ്കിൽ മറിച്ചും അങ്ങനെ തന്നെ ഏഴാം കൂറ് വരും. അത് തമ്മിലുള്ള വളരെയധികം ഒരു നല്ല യോജിപ്പിനെ കാണിക്കുന്നതുമാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗത്തിൽ ജനിച്ചവർ മേളക്കൂറുകാരാണ്. ഇവരുടെ ഏഴാം രാശി തുലാക്കൂറാണ്. അത് ചിത്തിരയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ്. ഈ മേടക്കൂറുകാർക്ക് ഈ തുലാക്കൂറിൽ ജനിച്ചവരുമായിട്ട് സമസപ്തമ യോഗമുണ്ടെന്നാണ് പറയുക. ഇവർക്ക് തമ്മിൽ മനസ്സിൻ്റെ പൊരുത്തം വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ ഈ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നിവയെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ പെടുന്ന വൃശ്ചികക്കൂറുകാർ സമസപ്തമായതുകൊണ്ട് എവരുടെയും ജാതക പൊരുത്തം വളരെ നന്നായിട്ട് ഉണ്ടാകും എന്ന് പറയണം. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നിവയെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ധനുക്കൂറുകാരായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടം, അര നക്ഷത്രങ്ങൾ സമസപ്തമുള്ളതുകൊണ്ട് മനസ്സ് തമ്മിലുള്ള പൊരുത്തം വളരെ നന്നായിട്ടുണ്ടാവും. പുണർതം, കാല, പൂയം, ആയില്യം എന്നിവയെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര എന്നിവയെ ജനിച്ച മകരക്കൂറുകാരും സമസപ്തമ യോഗം ഉള്ളവരാണ്. ഇവർക്ക് തമ്മിൽ മനസ്സിൻ്റെ പൊരുത്തം ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. മകം, പൂരം, ഉത്രത്തിക്കാൽ എന്നിവയെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് അവിട്ടം, അര, ചതയം, പൂരുട്ടാതിക്കാല് എന്നിവയെ ജനിച്ച കുംഭക്കൂറുകാരും സമസപ്തമ യോഗമുള്ളതുകൊണ്ട് മാനസികമായിട്ട് നല്ല ഒരുമയോടുകൂടി പ്രവർത്തിക്കും. ഉത്രത്തി, മുക്കാല്, അത്തം, ചിത്തിരര എന്നിവയെ ജനിച്ച കന്നിക്കൂറുകാർക്ക് പൂരുട്ടാതിക്കാല്, ഉത്തുട്ടാതി, രേവതി എന്നിവയെ ജനിച്ച മീനക്കൂറുകാരും സമസപ്തമ യോഗം ഉണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള പൊരുത്തവും വളരെ നന്നായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ സമസപ്തമ യോഗമുള്ള ദമ്പതികൾ തമ്മിൽ പ്രത്യേകമായ ഒരാകർഷണം ഉണ്ടാകുമെന്ന് പറയണം. ഇത് വിവാഹ ജീവിതത്തിൽ വളരെയധികം വിശേഷപ്പെട്ട ഒരു പൊരുത്തമാണ്.
ഇത്തരത്തിലുള്ള ആളുകൾക്ക് ജാതകത്തിൽ മറ്റെന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും അവയൊന്നും ഫലത്തിൽ വരത്തില്ലെന്നൊക്കെ പറയപ്പെടുന്നുമുണ്ട്. അതായത് കടുത്ത ദോഷങ്ങളല്ലാതെ ചെറിയ ദോഷങ്ങൾ മാത്രമാണ് ഇവർ തമ്മിലുള്ള ജാതക പൊരുത്തത്തിലുള്ളതെങ്കിൽ ഈ സമസപ്തമ യോഗം ഇരുവർക്കും ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതം വളരെ ശോഭനമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ ഈ നാളുകളുടെ പരസ്പര പൊരുത്തത്തെക്കുറിച്ച് സംശയം ചോദിച്ചിട്ടുള്ള പല ആൾക്കാർക്കും ഇത് തമ്മിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ്. നോക്കിയിട്ട് ഇത് ഈ പറഞ്ഞ പൊരുത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ ധാരാളമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃജനങ്ങൾക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അവർക്കും ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. ഈ നക്ഷത്ര പൊരുത്തത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൽ അനൈക്യം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ, അതിനാണ് ഈ വിവാഹ സംബന്ധമായിട്ടുള്ള ജീവിതത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.